ആശങ്ക ആദ്യം എനിക്കുണ്ടായിരുന്നു. മനസ്സിൽ പഴയ ദേഷ്യം ഉണ്ടാവുമെന്ന് ഭയന്നിരുന്നു. അതിഥി മേഡം വന്ന് വരുമെന്ന് പറഞ്ഞപ്പോഴാണ് ആശ്വാസമായത്. ഇനി എനിക്ക് കളിക്കാൻ പറ്റില്ല. കാശിനുള്ള വഴിയും അടഞ്ഞു. റിസോർട്ട് എന്ന സ്വപ്നം ബാക്കി, അതിന്റെ പണി പൂർത്തിയാക്കണമെന്നൊരു ആഗ്രഹം ബാക്കിയുണ്ട്. ഗോപേട്ടൻ എന്നെ സഹായിക്കാൻ പറ്റുമോ? ഒരു പാർട്ട്ണറിനെ കിട്ടിയിരുന്നെങ്കിൽ റിസോർട്ട് പണി പൂർത്തിയാക്കാമായിരുന്നു. ഗോപേട്ടനൊരു പാർട്ട്ണറാവാൻ പറ്റുമോ? സുരജ, അതിന് മാത്രമൊന്നും എന്റെ കാശില്ലടാ. ഉള്ളതൊക്കെ എടുത്തൊരു സ്ഥലം വാങ്ങി. ഗോപേട്ടന് വലിയ വലിയ ആൾക്കാരുമായിട്ടൊക്കെ ബന്ധമില്ലേ? ആരെങ്കിലും ഒരാളെ കിട്ടുമോ? ഗോപേട്ടനൊന്ന് അന്വേഷിക്കോ. അതൊക്കെ നമുക്ക് അന്വേഷിക്കാം. ഇപ്പൊ ചിന്തിക്കേണ്ടത് അസുഖം ട്രീറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമാ. നമുക്ക് പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണം. അതിനുവേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്റെ ആഗ്രഹം അത്. ഗോപേട്ടൻ എന്നെ ഒന്ന് സഹായിക്കില്ലേ? നമുക്ക് നോക്കടാ. ഞാൻ പരിചയത്തിലുള്ള ബിസിനസ്സുകാരെ ഒറ്റയ്ക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്യട്ടെ. നീ ഇനി അത് ആലോചിച്ചിട്ട് ശരിക്കാതെ. എന്റെ മോന്റെ സ്വപ്നമായിരുന്നു ഒരു റിസോർട്ട്. പിന്നീട് അത് എന്റേതായി. മക്കളുടെ ആഗ്രഹം നടത്തി കൊടുക്കുന്നതിനപ്പുറം എന്ത് സന്തോഷമുണ്ട് ഗോപേട്ട അച്ഛനമ്മമാർക്ക്. ഇതൊരു വലിയ ആഗ്രഹമാണ്. സൂരജ് മരിക്കുന്നതിന് മുമ്പ് ആ ആഗ്രഹം നടക്കണം. ശ്രമിക്കാം. നീ വിചാരിക്കുന്ന പോലൊക്കെ നടക്കും. മിസ്റ്റർ ഗോപൻ. അതെ, ഞാൻ അതിഥി. ഞാൻ ഗോപനെ വിളിച്ചത്, നമുക്ക് ഡോക്ടറായിട്ടൊന്ന് സംസാരിക്കാം. സൂരജ്, ഞങ്ങൾ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം. May I come in, doctor? Yes. Doctor, ഇദ്ദേഹം മിസ്റ്റർ ഗോപൻ, സൂരജിന്റെ ഭാര്യയുടെ ജ്യേഷ്ഠൻ. നമസ്തേ, ബാറ്റേ. താങ്ക് യു. സൂരജിന്റെ ഇപ്പോഴത്തെ സ്റ്റേജ് അദിതി മാഡം നിങ്ങളോട് പറഞ്ഞു കാണുമല്ലോ. പറഞ്ഞിരുന്നു, ഓപ്പറേഷൻ നടത്തേ പറ്റൂലേ ഡോക്ടർ. യെസ്, ഇനിയിപ്പോ ഈ ലാസ്റ്റ് സ്റ്റേജിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പൊ അയാൾ ഫൈനൽ സ്റ്റേജിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ നടത്തുന്നതോടെ പൂർണ്ണമായി സുഖപ്പെടുമെന്ന് പറയാൻ പറ്റില്ല. തുടർ ചികിത്സ ആവശ്യമാണ്. ഓപ്പറേഷൻ കഴിഞ്ഞ് നമുക്കത് ഫിക്സ് ചെയ്യാം. ഓപ്പറേഷൻ നടത്തിയ സൂരജിന്റെ അസുഖം പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുമോ ഡോക്ടർ? ഐ കാൻ പ്രോമിസ് യു. പകുതി ഡോക്ടറിന്റെ കയ്യിലും പകുതി ദൈവത്തിന്റെ കയ്യിലുമാണെന്നാണ് പറയുന്നത്. എന്റെ ദീപ്തി, രണ്ട് കുട്ടികൾ. സൂരജില്ലാതെ അവർക്ക് ഒരു ജീവിതമില്ല ഡോക്ടർ. പ്ലീസ് രക്ഷിക്കണം, എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ജീവിക്കാനുള്ള കൊതി ഉണ്ടവന്. ആ കൊതിയോടെ വലിയ സ്വപ്നങ്ങളുമായിട്ട് വന്നവനാ. ഗോപൻ, എന്താ ഇത്? സൂരജിന് ധൈര്യം പകരണ്ട, താങ്കൾ തന്നെ ഇങ്ങനെയായാലോ. ഡോക്ടർ, സൂരജ് ഒരു പാവ.
ആരെയും വേദനിപ്പിക്കാത്തൊരു പാവം. ആ പാവത്തിന് ദൈവേന്ദ്രൻ ഇങ്ങനെ ഒരു ശിക്ഷ കൊടുത്തു. ഡോക്ടർ, എത്ര കാശ് വേണമെന്ന് ചിലവാക്കാം? സൂരജിനെ രക്ഷപ്പെടുത്തിയേ പറ്റൂ. വി വിൽ ട്രൈ മിസ്റ്റർ ഗോബൻ. ഓപ്പറേഷൻ നടത്തിയേ പറ്റൂ. നടത്താതിരുന്നിട്ട് കാര്യമില്ല. ഇനിയും കൂടുതൽ വൈകിയാൽ സൂരജിന് മരണം വരെ സംഭവിക്കും. എനിക്ക് സമ്മതമാണ്. ഏത് ട്രീറ്റ്മെന്റ് വേണമെന്ന് ഡോക്ടറിന് തീരുമാനിക്കാം. പക്ഷേ അവനെ രക്ഷപ്പെടുത്തിയേ പറ്റൂ. ഓപ്പറേഷൻ നമുക്ക് ഓപ്പറേഷന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യാം. തോതിന് രണ്ടു ദിവസം കഴിഞ്ഞ് ഓപ്പറേഷൻ നടത്താം. ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത കാര്യം സൂരജിനോട് പറയുക. അദ്ദേഹത്തിന്റെ ധൈര്യം കൊടുക്കുക. അസുഖം സുഖപ്പെടും. പഴയ ജീവിതം തിരികെ കിട്ടുമെന്ന് പറയണം. ഒരിക്കലും അദ്ദേഹത്തിന്റെ മനസ്സ് തളരാൻ അനുവദിക്കരുത്. ഇല്ല ഡോക്ടർ, അവൻ തളർന്നാൽ ഒരു കുടുംബം തകരും. അവനില്ലാതെ ജീവിക്കാൻ കഴിയാത്ത ഒരു വലിയ കുടുംബമുണ്ട് അങ്ങ് നാട്ടിൽ. ഇല്ല, ദൈവം അവന് കൈവിടില്ല. അല്ല, നീ സാധനങ്ങളൊക്കെ പറക്കി വെക്കുകയാണല്ലോ, എന്നെ കൊണ്ട് നീ എങ്ങോട്ട് പോവാനാ പരിപാടി? ഇവിടെ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയില്ല. എങ്ങോട്ടെങ്കിലും പോകാം, അതാ നല്ലത്. അത് തന്നെയാ നല്ലത്. പക്ഷേ എങ്ങോട്ടാണ് പോണതെന്ന് എന്നോട് പറ. ഞാൻ ഇവിടുന്ന് വീട് കൂട്ടി ഇറങ്ങുന്നു. മീൻ മാർക്കറ്റിന്റെ തൊട്ടടുത്തേ പൂട്ടിക്കിടക്കുന്ന ഒരു കടയില്ലേ, അതിന്റെ വരാന്തയില് നിങ്ങളെ വിടും. നിങ്ങൾ അവിടെ കിടന്നോ, ഞാൻ എന്റെ അനിയത്തിയുടെ വീട്ടിൽ പോയി അങ്ങ് താമസിക്കും. ദ്രോഹികളായ രണ്ട് പെൺമക്കളെ ജനിപ്പിച്ചതിന്റെ ഉത്തരവാദിയായ നിങ്ങൾക്ക് തരുന്നതിന്റെ ശിക്ഷയായിട്ട് അങ്ങ് കണ്ടാ മതി. നിനക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല അല്ലേ എന്നോട്? നിന്ന് മോങ്ങാതെ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. നമുക്ക് നേരെ എന്റെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോവാ. ആ വൃത്തിയായിട്ട് അവള് ചോരെടുക്കും. എങ്കിലും അവിടെ പിടിച്ചു നിന്നേ പറ്റൂ. ഇതൊക്കെ ഒന്ന് അടങ്ങിയിട്ട് നമുക്ക് തിരിച്ചു വരാം. വയസ്സാങ്കാലത്ത് മക്കള് തന്ന സമ്മാനം അല്ലേ വസന്ത്? പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. ഇങ്ങോട്ട് ഇറങ്ങ വസന്ത്. ദേ വരുന്നു. എവിളി നാട്ടിൽ മുഴുവൻ പേരോടും കാശ് വാങ്ങിച്ചു എന്ന് തോന്നുന്ന. മീര വന്നോ? ഇല്ല, ഞങ്ങൾ മര്യാദക്ക് ചോദിക്കുക, കാശ് എപ്പോ തരും? അത് ഇപ്പൊ എപ്പോ വേണം നിങ്ങക്ക്? ഇപ്പൊ കിട്ടിയ അത്രയും നല്ലത്. അയ്യോ, രണ്ടുപേർക്കും കൂടി എത്ര രൂപ തരാനുണ്ട്? 400,000. അത്രയുള്ളോ? അതിനാണോ ഈ വെപ്രാളവും ഭീഷണിയും ഒക്കെ? ഇപ്പൊ എന്റെ കയ്യിൽ കാശില്ല. നിങ്ങൾ പിന്നെ വാ, ഞാനിവിടെ എടുത്തു വെച്ചേക്കാം. ദേ, 400,000 മാത്രമല്ല അതിന്റെ പലിശയും തരും. സത്യമാണോ ഈ പറയുന്നേ? പിന്നല്ലാതെ. കടം തീർക്കാനായിട്ട് ഇങ്ങേരുടെ തറവാട് വീടും സ്ഥലവും ഞങ്ങൾ അങ്ങ് വിറ്റു. മീര വാങ്ങിയ കാശേ ഞങ്ങള് വീട്ടും. അപ്പൊ ഞങ്ങൾ നാളെ രാവിലെ വരാം. കാശ് അപ്പൊ തന്നാ മതി. ഓ, അതിനെന്താ? നാളെ എപ്പ വേണേലും വന്നു. വേദനിപ്പിക്കുന്ന രീതിയിൽ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഓ, നോ പ്രോബ്ലം. നിങ്ങൾ ചെല്ല്. ശരി. ഓ, ആയിക്കോട്ടെ. വെട്ടികള് അവരങ്ങ് വിശ്വസിച്ചു. നിങ്ങൾക്ക് തറവാട് പോയിട്ട് ഒരു തറ പോലും ഇല്ലെന്ന് അവർക്ക് അറിയില്ലല്ലോ. അവര് നാളെ രാവിലെ കാശ് വാങ്ങാൻ വരില്ലേ, അപ്പൊ എന്ത് ചെയ്യും? അവര് വരട്ടെ, വീട് പൂട്ടിക്കിടക്കും, നമ്മളിവിടെ ഇല്ലല്ലോ.
അത്ര തന്നെ. ഹലോ ഹലോ അമ്മയല്ലേ? അല്ലടി, നിന്റെ ഒച്ചനോ? എവിടെയാടി നീ? ഞങ്ങള് ജീവനോടെ ഉണ്ടോന്ന് അറിയാനാണോ വിളിച്ചത്? അതെ. നിങ്ങളെ ആ നിക്ഷേപകര് തല്ലിക്കൊന്നില്ലേ? ഇടി കൊണ്ണിച്ചോരയില്ലാത്തവളെ, നിന്നെ കയ്യിലൊന്ന് കിട്ടട്ടടി, ഞാൻ കാണിച്ചു തരാം. എന്നെ അങ്ങനെ ഒന്നും ചെയ്യാൻ കയ്യിൽ കിട്ടില്ലമ്മേ. ഞാൻ ഈ ടൗണിൽ തന്നെ കാറിൽ ഇങ്ങനെ കറങ്ങി നടക്ക. നല്ല 3-സ്റ്റാർ ഹോട്ടലിൽ താമസം, ലൈഫ് എൻജോയ് ചെയ്യ. കമ്മീഷനായിട്ട് കിട്ടിയ ലക്ഷങ്ങൾ കയ്യിലുണ്ടല്ലോ. ഒരാളിനും എന്നെ കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പോ എന്റെ പൊന്നുമോൾ ഇവിടെ അടുത്ത് തന്നെ ഉണ്ടല്ലേ? മോളെ, ദേ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഞാനും അച്ഛനും എന്റെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുമായിരുന്നു. ഇനി ഏതായാലും അങ്ങോട്ട് പോകുന്നില്ല. മോള് താമസിക്കുന്ന 3-സ്റ്റാർ ഹോട്ടലിലേ ഞങ്ങളെയും കൂടെ താമസിപ്പിക്കുവോ? ഞങ്ങളിങ്ങോട്ട് വരട്ടെ മോളെ? അയ്യോ, അത് വേണ്ട അമ്മേ. നിങ്ങൾ അവിടെ എവിടെയെങ്കിലും പോയി ജീവിക്ക. ഈ ബഹളമൊക്കെ അടങ്ങിയതിന് ശേഷം നമുക്ക് കാണാം. ഓക്കെ മോളെ. ഹലോ, കണ്ണി ചോരയില്ലാത്തവള് ഫോണും കട്ടിയിരുന്നു. വാവാസിന്റെ കാശ് ചോദിച്ച ആരെങ്കിലും വരുന്നതിന് മുമ്പ് നമുക്കങ്ങ് പോവാം. ആ, നീ വേഗം ബാഗ് എടുക്ക്. അത് ഇങ്ങോട്ട് താ. നീ വേഗം കഥ പൂട്ട്. അല്പം മുമ്പാണ് കമ്മീഷണർ ഓഫീസിന് മുമ്പിലെ സമരം അവസാനിപ്പിച്ചത്. DTIPS-നെ പുറത്താക്കുക, അന്വേഷണം നടത്തി കൊലപാതക കുറ്റത്തിന് ജയിലിലടക്കുക, കുഞ്ഞിനെ കൊന്ന പെൺകുട്ടിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നീ ആവശ്യങ്ങളാണ് പ്രധാനമായും സമരക്കാർ ഉന്നയിച്ചത്. സർക്കാർ ഇതിന് വേണ്ട നടപടി എടുത്തില്ല എങ്കിൽ വീണ്ടും സമരമുണ്ടാകുമെന്നാണ് അറിയിച്ചത്. ഹലോ മാഡം, സൂര്യ സാറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ മാഡത്തിനെ വിളിച്ചത്. കുറച്ച് കാശ് എത്രയും പെട്ടെന്ന് വേണം, എങ്കിലേ റിസോർട്ടിന്റെ പണി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ഇപ്പോ കാഷിന് കുറച്ച് ടൈറ്റ് ആണ്. സൂരജേട്ടൻ വരുന്നത് വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ. മാഡം, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലേ. കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കും, ഞാൻ അല്പം തിരക്കിലാണ്. ദീപ്തി പറഞ്ഞതിന്റെ ബലത്തില് കൂടുതൽ ആൾക്കാരും വീട്ടുമുറ്റത്തേക്ക് വരുന്നില്ല. എന്നാലും ഫോണിലെ ശല്യം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കാശ് പെട്ടെന്ന് കൊടുത്തില്ലെങ്കിൽ എല്ലാരും വീണ്ടും വരും. അല്ല, ഇനിയിപ്പോ ദീപ്തി വല്ല പോംവഴിയും കണ്ടിട്ടുണ്ടാവോ? അതുകൊണ്ടായിരിക്കോ ദീപ്തി കാശ് തന്നവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടാവോ? ഇല്ല, അവളുടെ കയ്യിൽ കാശൊന്നുമില്ല. ഉള്ളതെല്ലാം റിസോർട്ട് പണിയാനായിട്ട് എടുത്തു കൊടുത്തതാ. അത് നമുക്കൊക്കെ അറിയാവുന്നല്ലേ. ഒരു മനസ്സമാധാനം കിട്ടുന്നില്ലടോ. മുമ്പ് ഗോപിനാഥൻ നായരും മകൾ ഗീതയും ആ ധനപാലനും ഒക്കെ നമ്മുടെ ജീവനെടുക്കാൻ വന്നു നിൽക്കുക. ആ ഗോപിനാഥന്മാരുടെ മകൾക്ക് കൊടുക്കാനുള്ള കാശ് കൊടുത്തില്ലെങ്കിൽ ആ ആത്മഹത്യാ ഗ്രൂപ്പ് ധനപാലന്റെ കൈ കൊടുക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ എവിടുന്ന് എടുത്ത് കൊടുക്കുമേ? സൂരജിനെ വിളിച്ച് പറ ആ വീടിന്റെ സ്ഥലത്തിന്റെ ആധാരം ഇങ്ങോട്ട് തരാൻ.
ഏതെങ്കിലും ബ്ലേഡുകാരനെ ഏൽപ്പിച്ചാ തൽക്കാലം കുറച്ച് കാശ് കിട്ടും. ഓ, എന്നിട്ട് വേണം കളിക്കള ഉപേക്ഷിച്ച് സൂര്യചേട്ടൻ ഇങ്ങോട്ട് വരാൻ. ഒരു കാര്യം ചെയ്യാം, തുണിക്കടയിൽ കുറെ ഷെയർ ഉണ്ടല്ലോ, അത് വിറ്റാ കുറച്ച് കാശ് കിട്ടത്തില്ലേ? അതെ, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. അത് ശരിയല്ല അച്ഛാ. ചെറുതാണെങ്കിലും ആകെ ഞങ്ങൾക്കുള്ളൊരു വരുമാന മാർഗമോ? അതുപോലെ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യാനാ? അല്ലെങ്കിൽ ബ്യൂട്ടി പാർലർ ഉണ്ടല്ലോ, അത് കൊടുക്കാം, കുറച്ച് കാശ് അങ്ങനെ സംഘടിപ്പിക്കാം. അപ്പൊ അതിലും കണ്ണു വെച്ചിട്ടുണ്ട്, അതൊന്നും പറ്റില്ല. ഇതെല്ലാം സ്മൃതിയുടെ മമ്മിയും ഡാഡി അറിഞ്ഞ പ്രശ്നമാ. ഞങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ഭാര്യമാരും ജയിലിൽ പോകും. അത് തടയാൻ വേണ്ടിയാ കടകൾ വിൽക്കാമെന്ന് പറഞ്ഞത്. നിങ്ങൾ ഇതെന്തു ഭാവിച്ച? എല്ലാം വിറ്റു തലച്ച പിന്നെ എങ്ങനെയാ ജീവിക്കുക? അതൊന്നും നീയൊന്നും ഉണ്ടാക്കിയതല്ലോ, സൂരജ് ഉണ്ടാക്കിയതാ. ഇതൊക്കെ ഇങ്ങനെ അവസാനിക്കുന്ന ഞാൻ അന്നേ പറഞ്ഞതാ. നിങ്ങൾ കടക്കണിയിൽ വീണത് സൂരജേട്ടിന് വേണ്ടിയാ. ഒരു റിസോർട്ടും മണ്ണാങ്കട്ടയും, അതിനുവേണ്ടി ബേക്കറി വരെ വിറ്റു തൊലച്ചില്ലേ? എല്ലാം നശിപ്പിക്കാനാണ് സൂരജേട്ടന്റെ ഈ പോക്കെന്ന് അന്നേ ഞങ്ങൾ പറഞ്ഞതാ. എല്ലാരും ഞങ്ങളുടെ വെക്കിട്ട് കയറി. അച്ഛനമ്മേ സൂര്യചേട്ടന് വേണ്ടിയാണല്ലോ ഇതെല്ലാം കാട്ടിക്കൂട്ടിയത്. ഇനിയിപ്പോ അതൊക്കെ ഏട്ടനോട് വന്ന് തീർക്കാൻ പറ. അല്ലാതെ ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കല്ലേ? അതായത് അച്ഛനും അമ്മയും ജയിലിൽ പോട്ടെ എന്ന്? അത് ഈ മക്കളായ നിങ്ങൾക്ക് ഒരു മനപ്രയാസവും. അച്ഛനും അമ്മയും ജയിലിൽ പോട്ടെ എന്ന്? അത് ഈ മക്കളായ നിങ്ങൾക്ക് ഒരു മനപ്രയാസവും ഇല്ല. ഞങ്ങൾ നിങ്ങളുടെ മനസ്സിലിരിപ്പ് അറിയാൻ വേണ്ടി ഒന്ന് പറഞ്ഞു നോക്കിയെന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടെ ഒരു സഹായം വേണ്ട മക്കളെ. ആളുകൾ കല്ലെറിയട്ടെ, കൂവി വിളിക്കട്ടെ, പരാതികളും കൊടുക്കട്ടെ, ജയിലിൽ പോയി ഞങ്ങൾ ഒരുക്കുക. എന്നാലും നിന്റെ ഒന്നും ഒരു സഹായം ഞങ്ങൾക്ക് വേണ്ട. ഇതാ നിങ്ങളും ഞങ്ങളുടെ സൂരജും തമ്മിലുള്ള വ്യത്യാസം. അമ്മയുടെയും അച്ഛന്റെയും ഈ അവസ്ഥ അറിഞ്ഞാൽ അവൻ വരും. അവൻ റിസോർട്ട് പണിയുന്ന സ്ഥലം വിറ്റിട്ടാണെങ്കിലും ഞങ്ങളെ രക്ഷിക്കും. അച്ഛന്റെയും അമ്മയുടെയും മുകളിൽ അവനവന്റെ പ്രാണന് പോലും വില കൽപ്പിക്കില്ല. വയസ്സാവുമ്പോ പല അച്ഛനമ്മമാർക്കും പേടിയാ നിങ്ങളെ പോലെയുള്ള മക്കൾ വലിച്ചെറിയുമെന്ന് ഓർത്ത്. പക്ഷെ ഞങ്ങൾക്ക് ആ പേടിയില്ല, കാരണം ഞങ്ങൾക്ക് സൂരജ് എന്ന് പറഞ്ഞൊരു മകനുണ്ട്. ഞങ്ങളുടെ അവസാന ശ്വാസം വരെ അവൻ ഞങ്ങളെ കൊണ്ടു നടക്കും. ഈ ആയുസിലെ ഏറ്റവും വലിയ പുണ്യം ഞങ്ങൾക്ക് അങ്ങനെ ഒരു മകനെ കിട്ടിയെന്നുള്ളതാ. നിങ്ങൾ പറഞ്ഞല്ലോ അവന് വേണ്ടിയേ ഞങ്ങളീ കുരുക്കിപ്പെട്ടെന്ന്. അതേടാ, ഞങ്ങളുടെ സൂരജിന് വേണ്ടി ഞങ്ങൾ ജയിലിൽ പോവും, വേണമെങ്കിൽ അവിടെ കിടന്ന് മരിക്കും. ഒരു ഉപകാരം മാത്രം ചെയ്താൽ മതി നിങ്ങള്, മറ്റ് സഹായങ്ങളൊന്നും വേണ്ട.
എന്റെ കുഞ്ഞു വിളിക്കുമ്പോ അച്ഛന്റെ അമ്മയുടെയും ഈ അവസ്ഥ ഇത് അവനോട് പറയാതിരുന്നാൽ മാത്രം മതി. അറിഞ്ഞാൽ അവനതെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ ഓടിവരും. ദൈവത്തെ ഓർത്ത് അതിനിട വരുത്തരുത്. സൂരജിനിയും എത്ര നാളെന്ന് നമുക്കറിയത്തില്ല. അവന്റെ ആഗ്രഹം, സ്വപ്നം അതെങ്കിലും നടക്കട്ടെ. ഞാനും എന്റെ സൂരജേട്ടനും ജീവനോടെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അച്ഛനും അമ്മയും ജയിലിൽ പോവില്ല.